ഇന്നത്തെ നമ്മുടെ താരം നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ സുപരിചിതനായ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അൽ നിഷ്പക്ഷ നിലപാടുകൾ കൊണ്ട് ഇതിനോടകം തന്നെ ശ്രദ്ധേയനായിട്ടുള്ള അൽ ഉസ്താദ് അൽ ഡോക്ടർ അൽ അനിൽ അൽ മുഹമ്മദാണ്. സോ നമുക്ക് ധാരാളം മെയില് വരാറുണ്ട് ഈ സക്കാത്തിനെ പറ്റിയും സദക്കിനെയൊക്കെ പറ്റിയും ചോദിച്ചുകൊണ്ട്. അപ്പം ശരിക്കും സീരിയസ് ആയി വന്ന ഒരു മെയിലാണ്, അപ്പം അതൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. വളരെ ലളിതമായി വേഗത്തിൽ ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമാണ് ഒരു പ്രേക്ഷകൻ എഴുതി ചോദിച്ചത് എന്ന രൂപത്തിൽ അവതാരിക വായിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഇദ്ദേഹം ഈ സക്കാത്ത് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഗൗരവം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ രണ്ടും കളവാണ്. സക്കാത്ത് കൊടുക്കാത്തവനോട് യുദ്ധം ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികം ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അനുസരിച്ചില്ലെങ്കിൽ അവനോട് യുദ്ധം ചെയ്യുകയും അവനോട് ബലം പ്രയോഗിക്കുകയും അവനെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ സാധാരണഗതിയിലുള്ള സ്വഭാവം. അതുകൊണ്ട് അവതാരിക ചോദ്യം ആവർത്തിക്കുന്നു, നിങ്ങൾ ഈ പറയുന്ന പോലത്തെ വലിയ സംഭവമാണ് സക്കാത്തെങ്കിൽ. പക്ഷെ ഇത്രയും വിശാലമായ കാഴ്ചപ്പാട് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇതെന്തുകൊണ്ട് ഇസ്ലാം മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളിലേക്ക് ഇത് എന്തുകൊണ്ട് എത്തിപ്പെടും? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് രേവതി. ഒന്ന്, ഇതിനകത്തിപ്പോ രേവതി നേരത്തെ പറഞ്ഞില്ലേ സക്കാത്തും സദക്കയും ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഗുണം, ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഇപ്പൊ സക്കാത്ത് എന്ന് പറയുന്നതും ആർക്കും കൊടുക്കാം എന്നുള്ള കണ്ടീഷനാണ് പടച്ചവൻ വെച്ചിരുന്നതെങ്കിൽ ഇന്ത്യയിലെ ഒരു മഹാഭൂരിപക്ഷം മുസ്ലിം മുതലാളിമാരും ഈ സക്കാത്തല്ല നരേന്ദ്രമോദിയെ ഏൽപ്പിച്ച. അതായത് ആ പുള്ളിയെ ഏൽപ്പിച്ചാലും മതിയല്ലോ, പടച്ചവന്റെ പുണ്യവും കിട്ടും, മോദിയുടെ തൃപ്തിയും കിട്ടും. എന്തുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പിണറായി വിജയന് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഈ ചിരിച്ചിരിക്കാത്തത്? അപ്പൊ ഇത് കേന്ദ്രത്തിന് കൊടുക്കുന്നോ കേരളത്തിലെ ഗവൺമെന്റിന് കൊടുക്കുന്നോ എന്നുള്ളതൊന്നല്ല, ശമ്പളവും പെൻഷനും പോലെയാണ് ഇദ്ദേഹം സക്കാത്തിനെയും സദക്കയെയും വേർതിരിച്ച് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ശാസ്ത്ര അവബോധത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞൊപ്പിക്കുകയും ഖുർആനിൽ തന്നെ അനുവദിച്ചിട്ടുള്ള ഒരു അമുസ്ലിം വിഭാഗത്തെ ഇദ്ദേഹം മനഃപൂർവ്വം വിട്ടുകളയുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ആ വിഷയം പ്രത്യേകമായിട്ട് എടുത്ത് പറയാമെന്ന് വിചാരിക്കുന്നത്. ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയുന്നത് തികച്ചും മതപരമായ ഉദ്ദേശത്തിൽ അവരുടെ ഗോത്രീയമായിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിതരണം ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണ്. അവിശ്വാസികളെ മറ്റേതു സാമൂഹ്യ വിഷയങ്ങളിലും എന്നതുപോലെ സക്കാത്തിലും പരിഗണിക്കുന്നില്ല. എന്ത് വലിയ ആവശ്യം നേരിടുന്ന, എന്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന, എന്ത് പ്രയാസവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ജനതയാണെങ്കിലും അവർക്ക് സക്കാത്തിൻ്റെ പണത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നതാണ്.